യഥാർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തെയോ രൂപത്തെയോ കുരങ്ങിനോട് സാമ്യപ്പെടുത്തുകയോ ഉപമപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല പക്ഷേ കുരങ്ങിന്റെ മുഖം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തന്നെ എന്റെ മുഖത്തെയാണ് ഉപമിച്ചത് എന്നൊക്കെ സ്വയം തോന്നിയതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ പ്രിയപ്പെട്ട സഹോദരന്മാരെ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന യൂട്യൂബ് ബ്ലോഗർ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാകും അദ്ദേഹം മീരാൻ മൗലവി എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ കൊണ്ടുവന്ന് ഒരു പ്രഹസനം നടത്തി അഭിമുഖം എന്ന പേരിൽ പക്ഷേ അദ്ദേഹം ലക്ഷ്യം വെച്ചിരുന്നത് സുന്നികളെയൊക്കെ നന്നായി വിമർശിക്കണമെന്നായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിനത് വലിയ ഒരു അടിയായി മാറുകയും ചെയ്തു ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായി ആളുകൾ ആഘോഷിക്കാനും തുടങ്ങി ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ രണ്ട് ഇൻ്റർവ്യൂവിനെയും നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുകയും അനിൽ മുഹമ്മദിനേറ്റ ആഘാതം നമ്മൾ വെളിപ്പെടുത്തുകയും ചെയ്തു അത് വന്നപ്പോഴാണ് അനിൽ മുഹമ്മദിന് ഇയാൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി പക്ഷേ ഈ നമ്മൾ കൊടുത്ത റീപ്ലേയിൽ യാതൊരുവിധ മറുപടിയും പറയാൻ അദ്ദേഹത്തിനൊരു പോയിൻറ്റും ലഭിച്ചിട്ടില്ല ഒരു കാര്യവും കണ്ടെത്താൻ സാധിക്കാത്തപ്പോഴാണ് എൻ്റെ ചാനലിൻ്റെ ഒരു വർഷം രണ്ട് വർഷം മുമ്പുള്ള വീഡിയോകൾ മുഴുവൻ പരിശോധിച്ചു ഏതായാലും ഒരു കുരങ്ങനെ കാണിച്ചൊരു ഉപമ പറയുന്നത് മാത്രമേ തപ്പിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നത് നമ്മുടെ ഒരു അഭിമാനമായി തന്നെ പ്രേക്ഷകരോട് നമുക്ക് സംവദിക്കാൻ സാധിക്കും വ്യക്തിഹത്യയെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അനിൽ മുഹമ്മദിൻ്റെ ഒരു വർഷത്തെ വീഡിയോ പരിശോധിച്ചാൽ ഒരു മാസം അവലോകനം ചെയ്യാനും അതുപോലെ എപ്പിസോഡുകളായി തുടർന്നു കൊണ്ടുപോകാനും ഉണ്ട് എന്ന് എനിക്ക് മാത്രമല്ല പ്രേക്ഷകർക്കൊക്കെ നന്നായി അറിയാം മുമ്പൊരു സ്ത്രീയെക്കുറിച്ച് എന്തൊക്കെയോ ചിലത് പറഞ്ഞ് ആ വിവാദങ്ങൾ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു ഒരു പണ്ഡിതന് നിങ്ങൾ മറുപടി പറയുന്ന സമയത്ത് സിനിമ ഡയലോഗൊക്കെ ചേർത്ത് ഒരു സ്ത്രീയുടെ ഫോൺ വിളിയൊക്കെ ഇട്ട് ക്ലിപ്പായി ഉപയോഗപ്പെടുത്തി നിങ്ങൾ മറുപടി പറഞ്ഞത് കേരളത്തിലെ മലയാളികളൊക്കെ കേട്ടതാണ് അതുകൊണ്ട് അത്ര വലിയ ഇസ്തിരി ഇട്ട അഭിമാനവും വ്യക്തിത്വവും ഒന്നും സമൂഹത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാൻ അനിലിന് ഈ വീഡിയോകളൊന്നും ഉള്ള കാലത്തോളം സാധിക്കുകയില്ല അതേസമയത്ത് ഞാൻ ആൺകുട്ടിയായി തന്നെ അനിലിനോട് പറയുകയാണ് എൻ്റെ വീഡിയോകളിൽ നിന്ന് നിങ്ങളെ വ്യക്തിപരമായി പരാമർശിച്ചതോ നിങ്ങളെ കോട്ടിനെയോ കുപ്പായത്തിനെയോ പരിഹസിച്ചതോ നിങ്ങളുടെ മുഖഭാവങ്ങളെയോ പരിഹസിച്ചതായി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പക്ഷേ അത്തരം പരിഹാസങ്ങളൊക്കെ എനിക്ക് നേരെ ഉതിർത്തത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തൊട്ടടുത്ത എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞു തരാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇത്രയും ഒരു ദീർഘകാലം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തു അതിൽ അനിൽ മുഹമ്മദ് പരക്കെ പരതി പരിശോധിച്ച് കണ്ടെത്തിയത് ഈ ഒരു കുരങ്ങിൻ്റെ ചിത്രമാണ് എന്നത് ഏറെ കൗതുകരമാണ് ഏതായാലും അനിൽ മുഹമ്മദ് ഇവിടെ ഒരു കാര്യം തെളിയിച്ചു എൻ്റെ വീഡിയോയിൽ ഒരു വാക്കും അദ്ദേഹത്തിന് പരിഹാസ രൂപത്തിലോ വിമർശനമായോ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പ്രേക്ഷകരെയൊക്കെ ബോധ്യപ്പെടുത്തിയതിൽ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ കുരങ്ങിൻ്റെ കഥയിലേക്ക് നമുക്ക് വരാം ഏതായാലും അനിൽ മുഹമ്മദ് ചെയ്തത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞ പോലെ ഞാൻ ചെയ്തത് മീരാൻ മൗലവിയുമായി നിങ്ങൾ നടത്തിയ അഭിമുഖത്തിലുള്ള പ്രഹസനവും അതിലുള്ള എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ മീരാൻ മൗലവിയുമായി അദ്ദേഹം നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം ഒരു സാധുവായ ആ മനുഷ്യൻ പറഞ്ഞ ആ പ്രായമെത്തിയ ഒരു പണ്ഡിതൻ പറഞ്ഞ വാക്കുകളെപ്പോലും ഇയാൾക്ക് നിരക്കാത്തതും ഇയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുമൊക്കെ വെട്ടിക്കളഞ്ഞ് അത് സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുകയുണ്ടായി ഇതൊക്കെ സത്യം പറഞ്ഞാൽ ചതിയും വഞ്ചനയൊക്കെ എന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ ആ വിഷയത്തിൽ ഇദ്ദേഹം ചതി നടത്തി വഞ്ചന നടത്തി എന്നൊക്കെ നമ്മൾ പരസ്യമായി പറയുമ്പോഴും അതൊക്കെ തെളിയിക്കുകയല്ല അനിൽ മുഹമ്മദ് ചെയ്യേണ്ടത് പക്ഷെ അത് തെളിയിക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിന് ഞാൻ എന്തോ ഒരു മറുപടി കൊടുത്തു എന്ന് പറയാൻ വേണ്ടി ഒരു വീഡിയോ തട്ടി ഒപ്പിച്ചതാണ് ഏതായാലും താങ്കളോട് പറയാനുള്ളത് നിങ്ങളുടെ വീഡിയോ ഞാൻ പരിശോധിക്കുകയാണെങ്കിൽ എന്നെ മാത്രം വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടുള്ള ഒരുപാട് വാക്കുകളുണ്ട് ഈ കാണുന്ന എൻ്റെ കോട്ടിനെക്കുറിച്ചും ഞാൻ പറയുന്ന ശാസ്ത്രങ്ങളെക്കുറിച്ചും അതുപോലെ പല വിഷയങ്ങളും അദ്ദേഹം ഒരുപാട് നിരൂപണം നടത്തിയിട്ടുണ്ട് പക്ഷേ ഞാനിതുവരെ അനിലിൻ്റെ ഷർട്ടിനെക്കുറിച്ചോ അനിലിൻ്റെ മുഖഭാവങ്ങളെക്കുറിച്ചോ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ ഞാൻ പറയാനുണ്ടായ കാരണം ഇദ്ദേഹം ചില പണ്ഡിതന്മാരെ വിമർശിച്ചപ്പോൾ ഞാനും അതുപോലെ ഒരുപാട് സുന്നി പണ്ഡിതന്മാരും അദ്ദേഹത്തിന് റീപ്ലൈ നൽകി ആ റീപ്ലൈയിൽ അദ്ദേഹം കുടുങ്ങുകയും ആ കുടുങ്ങിയൊരവസ്ഥയായിരുന്നു ഞാൻ ആ കുരങ്ങനുള്ള ഒരു ചിത്രം ഒരു വീഡിയോയോട് ഞാൻ ഉപമിച്ചത് അതായത് അദ്ദേഹം അതിനെ കോട്ടിമാറ്റുന്നത് ഞാൻ അദ്ദേഹത്തെ കുരങ്ങനോട് ഉപമിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തെയോ രൂപത്തെയോ കുരങ്ങനോട് സാമ്യപ്പെടുത്തുകയോ ഉപമപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല പക്ഷേ കുരങ്ങിൻ്റെ മുഖം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തന്നെ എൻ്റെ മുഖത്തെയാണ് ഉപമിച്ചത് എന്നൊക്കെ സ്വയം തോന്നിയതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ ഞാനവിടെ കൃത്യമായി പറഞ്ഞത്
ഈ ഒരു സുന്നി പണ്ഡിതന്മാരുടെ മറുപടികളിൽ കുടുങ്ങിയ ഈ വ്യക്തി ഈ കുരങ്ങ് ഈ മരത്തടിയുടെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ കഷ്ടപ്പെടുന്നത് പോലെയാണ് അദ്ദേഹം ആ കുടുക്കിൽപ്പെട്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് സ്വാഭാവികമായി നമ്മൾ പറയുന്നൊരു വാക്കുമാണ്. കുരങ്ങിനെ സംബന്ധിച്ച് ആപ്പിലായി എന്നൊക്കെ പൊതുവേ പറയാറുള്ളതാണ്. ഞാനതൊരു ചിത്രീകരണത്തോടുകൂടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് അദ്ദേഹം അവിടെയും വഞ്ചനയും കളവും നടത്താൻ അനിൽ മുഹമ്മദ് പതിവ് പോലെ മറന്നില്ല. അദ്ദേഹം പറഞ്ഞു, എന്നെ കുരങ്ങനോട് ഉപമിച്ചു, ഇതൊക്കെ ഒരു പണ്ഡിതന്മാർക്ക് ചേർന്നതാണോ? മഹാപണ്ഡിതന്മാരെന്ന് പറഞ്ഞ് യൂട്യൂബിലൂടെ സമൂഹത്തിന് ബോധവൽക്കരണം നടത്തുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇവരൊക്കെ കുട്ടികളെ പഠിപ്പിച്ചാൽ എന്തായിരിക്കുമെന്ന് പറയുന്ന അനിലിൻ്റെ യഥാർത്ഥ മുഖം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ അദ്ദേഹം കുടുങ്ങിയ ഒരു ഊരാ കുടുക്കിനെ കുറിച്ച് ഉപമിച്ചുകൊണ്ട് ഒരു വീഡിയോ പ്ലേ ചെയ്തപ്പോൾ അത് എന്നെ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ ഉപമിച്ചു, എന്നെ കുരങ്ങിനോട് ചേർത്ത് എന്നെ പരിഹസിച്ചു എന്നൊക്കെ പച്ച കള്ളം പറഞ്ഞ നിങ്ങളെക്കുറിച്ച് ഈ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിശ്വാസം ഉണ്ടാകുമോ? അനില് മീരാൻ മൗലവിയുടെ ക്ലിപ്പ് കട്ടുമുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിമുഖം മുറിച്ച് പോസ്റ്റ് ചെയ്തു. എന്നാൽ പിന്നെ രണ്ടാമത്തേതിൽ ഉഷാറാക്കാമെന്ന് കരുതി വീണ്ടും ഒരു അഭിമുഖത്തിന് വേണ്ടി ആ സാധുവായ ഉസ്താദിനെ തട്ടിക്കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷേ ആദ്യത്തേതിൻ്റെയും ആദ്യത്തെ അഭിമുഖത്തെയും കടത്തി വെട്ടുന്ന രൂപത്തിലായിരുന്നു രണ്ടാമത്തെ അഭിമുഖം. ആദ്യം ചില ഭാഗങ്ങൾ മുറിച്ചാൽ മതിയായിരുന്നു, പക്ഷേ രണ്ടാമത് വെട്ടുകയാണെങ്കിൽ പൂർണ്ണമായി വെട്ടണം എന്നതുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുകയല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല. ആ മീരാൻ ഉസ്താദ് അതിൽ ഇല്ലായിരുന്നുവെങ്കിൽ ആ വീഡിയോ അത് മുക്കിക്കളഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അദ്ദേഹവും അറിയല്ലോ ഇത് പോസ്റ്റ് ചെയ്തില്ല എന്ന കാര്യം. നിങ്ങൾ എനിക്ക് മറുപടി തരേണ്ടത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് നിങ്ങളെ മുറിച്ച ഭാഗം പൂർണ്ണമായി കാണിച്ച് ഇതാണ് മീരാൻ മൗലവി പറഞ്ഞത് എന്ന് സമൂഹത്തോട് വിളിച്ചു പറയേണ്ടിയിരുന്നു. ഞാൻ കട്ട് ചെയ്തതും ഞാൻ മുറിച്ച് കളഞ്ഞതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പന്തികേടുള്ളത് കൊണ്ടോ അല്ല എന്ന് നിങ്ങൾ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു. അതിന് മറുപടി എന്ന നിലയിൽ എന്നെ കുറ്റം പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ഏതായാലും ഇതിനൊന്നുമുള്ള മറുപടി എന്നെ കുറ്റം പറയലല്ല, എന്നെ പരിഹസിക്കലല്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ ഓരോ വിഷയങ്ങളെയും ഓരോ വാക്കുകളെയോ അല്ലെങ്കിൽ ആദർശങ്ങളെയോ ആദർശം കൊണ്ട് നേരിടുകയും അതിലെ പോയിന്റുകൾ നോട്ട് ചെയ്ത് അതിനെ കൃത്യമായി ഖണ്ഡിക്കുന്ന സ്വഭാവമാണ് എനിക്കുള്ളത്. മാത്രവുമല്ല ഞാൻ അതൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ എന്നെ കൊണ്ട് മറുപടി പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞതിൽ വല്ല വസ്തുതയുമുണ്ടോ? ഇതൊക്കെ 100 വട്ടം അന്വേഷിച്ച് ഒരു പൊതുവാർത്ത പറയുമ്പോൾ പല പത്രങ്ങളും പരിശോധിച്ച് അതൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഇടപെടാറുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ മാന്യത പുലർത്തുക, സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഏതായാലും സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ സജീവമായി വീഡിയോ ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ സമൂഹം ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ അത് സത്യസന്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. അവരെയൊന്നും നിങ്ങൾ വഞ്ചിക്കരുത് എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.